പ്രാദേശിക തലത്തിൽ തൊഴിൽ സൃഷ്ടിച്ച് സാമ്പത്തിക വികസനം സാധ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മടിക്കയിൽ കാസർഗോഡ് ജില്ലാതല തൊഴിൽ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Onam Pon Onam Bobby Chemanur Discount Onam Bobby Chemanur International Jewellers. മികച്ച തൊഴിൽ നേടാൻ വിദ്യാഭ്യാസം മാത്രം പോരാ, സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ തൊഴിൽ നൈപുണ്യത്തെ മെച്ചപ്പെടുത്തണം, പുതിയ വൈദഗ്ധ്യങ്ങൾ സ്വായത്തമാക്കണം. തൊഴിലിനൊപ്പം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരവും തൊഴിൽ സഭകളിലൂടെ സാധിക്കും. കേരളം ഒരുപാട് മാതൃകകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പ്രാദേശികവും വികേന്ദ്രീകൃതവുമായ ജനകീയ കൂട്ടായ്മകളുടെ വലിയ മാതൃകയാണ് തൊഴിൽ സഭകളെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെയും മടിക്കൈ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാസർഗോഡ് ജില്ലാതല തൊഴിൽ സഭ ഉദ്ഘാടനം ചെയ്ത് മടിക്കൈയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പ്രാദേശികവും വികേന്ദ്രീകൃതവുമായ ജനകീയ കൂട്ടായ്മയുടെ ഒരു പുതിയ മാതൃകയാണ് തൊഴിൽ സഭയിലൂടെ കേരളം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന കാഴ്ചപ്പാടിലൂന്നിയാണ് 14ാം പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. പ്രാദേശിക തലത്തിൽ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തണമെങ്കിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കണം. അപ്പോൾ തൊഴിലുണ്ടായാൽ മാത്രമേ വളർച്ചയുടെ നേട്ടം എല്ലാവർക്കും കിട്ടൂ, വരുമാനം വർദ്ധിക്കും. ആളുകളുടെ കൂടുതൽ ആളുകൾക്ക് വരുമാനത്തിൽ വർധനമുണ്ടാകുമ്പോൾ ആ വരുമാനം അവർ ചെലവഴിക്കുമ്പോൾ വീണ്ടും ഉൽപ്പാദനം വർദ്ധിക്കും, തൊഴിൽ വർദ്ധിക്കും. അപ്പോൾ പ്രാദേശിക തലത്തിൽ തൊഴിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രാദേശിക മേഖലകളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണമെങ്കിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കണം. സാമ്പത്തിക വളർച്ച വികസനമായി മാറണം. വളർച്ചയുടെ നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ അത് തൊഴിലുണ്ടാക്കുന്ന വളർച്ചയാകണമെന്നും ഉൽപ്പാദന മേഖലയിലുണ്ടാകുന്ന വളർച്ചയാണ് തൊഴിൽ സൃഷ്ടിക്കുന്ന വളർച്ചയായി മാറുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മേക്കാട്ട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനവും KDISC എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ അധ്യക്ഷ TV ശാന്ത, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിനോജ് ചാക്കോ, കെ ശകുന്തള, മടിക്കി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P സത്യ, T രാജൻ, രമാ പത്മനാഭൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AS മായ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K. പ്രദീപൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K. സജിത് കുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ T. സുരേന്ദ്രൻ, ലീഡ് ബാങ്ക് മാനേജർ N. ബിമൽ, മടിക്കി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ C. പ്രഭാകരൻ, K. കുമാരൻ, M. രാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും മടിക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മടിക്കി ഗ്രാമപഞ്ചായത്തിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് മന്ത്രി അനുമോദനം നൽകി. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരും സംരംഭകരാകാൻ താൽപ്പര്യമുള്ളവരെയും സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ പങ്കുവയ്ക്കാനും തുടങ്ങാനും താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലടക്കം പുതിയ സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും തുടങ്ങി വിപുലമായ ലക്ഷ്യങ്ങളോടെയാണ് തൊഴിൽ സഭകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി പഞ്ചായത്തുകളിൽ അഭ്യസ്ത വിദ്യരുടെയും തൊഴിലന്വേഷകരുടെയും സംരംഭകരുടെയും സർവേ നടത്തിയിരുന്നു. ഇവരെ വാർഡ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് തൊഴിൽ മേളകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.